സിംഗാമിന്റെ വിലയാണ് ഈ പറഞ്ഞ 8500. ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു വണ്ടിയാണ് ഇത്. എ ടു സെഡ് ഫുൾ പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്താണ്. ഇതൊരു ഫോക്സ് നോസ്, അപ്പൊ അതിന്റെ ഗ്രാഫിക്സ് ഒക്കെ ഇതൊക്കെ പെയിന്റഡ് ആണ്. ഇതൊന്നും സ്റ്റിക്കർ വർക്ക് ചെയ്തിരിക്കുന്നല്ല, ഫുള്ള് പെയിന്റ് ആണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു മോഡ് വീൽസ്. അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവരുന്ന നമ്മുടെ രണ്ടാമത്തെ RXZ ആണ്. അതായത് ഒരു സ്ക്രാപ്പ് കണ്ടീഷനിൽ നിന്ന് ഫുള്ളി റീസ്റ്റോർ ചെയ്തിട്ട് മോഡിഫൈ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്തൊരു RXZ ആണ്. അത് ചെറിയ രീതിയിലല്ല, അത് വളരെ വലിയ രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന RXZ ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോ കിടക്കാം. അതിനും ആദ്യമായിട്ടൊരു ചാനൽ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എങ്കിലും ലൈക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കാണാം കേട്ടോ. അപ്പോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട് മോഡിഫൈസിന് തന്നെ. അപ്പൊ അത് ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നമ്മുടെ വീഡിയോ ചെയ്യുന്ന വണ്ടികളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ പേജിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് വണ്ടിയുടെ നേരെ ഇല്ലേ. ഫ്രണ്ട് ലുക്കിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ആദ്യമായി നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഐ ക്യാച്ചിങ് ആയിട്ടൊരു ബ്ലൂ ആൻഡ് റെഡ് ഷെയ്ഡിലൊരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിൽ LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് കാണുവാനായിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് നമ്മുടെ LED ഹെഡ്ലാമ്പാണ് വന്നിരിക്കുന്നത്. ഒരു കസ്റ്റം മെയ്ഡ് LED ഹെഡ്ലാമ്പ്. ഇതിൻ്റെ ഫുൾ ഹെഡ്ലാമ്പ് ഹലോജം ബൾബ് വന്നിരിക്കുന്നിടത്ത് അത് ഫുള്ളായിട്ട് എടുത്ത് മാറ്റി അവിടെ LED ഹെഡ്ലാമ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ അതേ നമുക്ക് കാണുവാൻ സാധിക്കും. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടൊരു ഹെഡ്ലാമ്പാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് തന്നെ പാർക്കും ഹെഡ്ലാമ്പിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെളിച്ചം, അതായത് രാത്രിയാണെങ്കിലും നമുക്ക് നല്ല രീതിയിലൊരു വിസിബിലിറ്റി ഒക്കെ തരാനായിട്ട് നമുക്ക് ഈ ഹെഡ്ലാമ്പ് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അവിടെ നിന്ന് നമുക്ക് വണ്ടിയുടെ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിനകത്ത് 4 ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ കുറച്ച് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്നത് യമലു ഫോക്സ് നോസ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ ഇതൊക്കെ പെയിൻറ്റഡ് ആണ്. ഇതൊന്നും സ്റ്റിക്കർ വർക്ക് ചെയ്തിരിക്കുന്നതല്ല, ഫുള്ള് പെയിൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വന്നിരിക്കുന്ന എല്ലാം ഫുള്ള് ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്നത്, അതായത് പെയിൻ്റാണ് ഈ മൊത്തം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പെയിൻറ് ചെയ്ത് അതിന് മേളിൽ ക്ലിയർ കോട്ട് അടിച്ച് ഇത്രയും ഒരു എന്താ പറയുക, ഇത്രയും പെർഫെക്ഷനിൽ എടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് കണ്ടാൽ തോന്നുന്നില്ല കേട്ടോ, അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. വേറെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഈ പെയിൻറ്റ് വർക്ക് മൊത്തം ചെയ്തിരിക്കുന്നത്. നമുക്ക് വണ്ടിയിൽ നോക്കുമ്പോൾ തന്നെ അറിയാം വേറെ ലെവലാണ് വണ്ടിയുടെ പെയിൻറ്റിങ്. ഇത് നമ്മളൊരു ആൾക്കൂട്ടത്തിനാണ് എവിടെ കൊണ്ടുവച്ചാലും അത്യാവശ്യം നല്ല രീതിയിൽ ആള് കൂടുന്നൊരു മുതലാണ് നമ്മുടെ ഈ ഫ്രണ്ട് ഇരിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ കുറച്ചു മുമ്പ് നേരിട്ട് കണ്ട കാര്യം കൂടിയാണത്. അപ്പോൾ നമുക്കിനി അവിടെ നിന്ന് തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ, അതായത് വണ്ടിയുടെ ഡിസ്കിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മോജോയുടെ ഡിസ്ക്കാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് തൊട്ട് സൈഡിൽ കാലിപ്പറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ RTR കാലിപ്പറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഈ ബാഡ്ജിംഗ് ഒക്കെ നമ്മൾ വേറെ മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. RTR കാലിപ്പറാണ് സൈഡിൽ വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ നമ്മുടെ ഈ വണ്ടിയുടെ ഷോക്കിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഷോക്ക് ഗാർഡും കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു മെറ്റൽ പീസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അവിടെ നിന്ന് വണ്ടി ടയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ MRF മോക്രോസ് എന്ന ടയറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ റേസ് പർപ്പസിനൊക്കെ ആയിട്ട് മെയിനായിട്ട് ഈ ടയർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക്. അപ്പോൾ നമ്മുടെ നോർമൽ റോഡിക്കൂടെ നമുക്ക് ഈ ടയർ അത്ര ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടുന്നതായിരിക്കില്ല, അതായത് നോർമൽ റോഡ് ഉപയോഗിക്കാൻ അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കസ്റ്റമറിൻ്റെ ചോയ്സ് അനുസരിച്ചാണ് നമ്മൾ ഈ ടയർ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പുള്ളിക്ക് അത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വണ്ടി അത് ഇത്രയും പണിതെടുത്ത് നമ്മുടെ റോജി ബ്രോ ദേ ഇവിടെ ഉണ്ട്, ഈ മനുഷ്യനാണ് നമ്മുടെ വണ്ടി ഇത്രയും പണിതെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിയുടെ ഒരു കൊല്ലം അടുത്തുള്ളൊരു ഹാർഡ് വർക്കാണ് ഈ കണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ അതിനെ പറ്റി പറയാനുള്ളത്? ഒരു സ്ക്രാപ്പ് കണ്ടീഷനിൽ കിട്ടിയ വണ്ടിയാണ്. ഇത് ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു വണ്ടിയാണ് ഇത്. A2Z ഫുൾ പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്താണ്. ഇതൊരു വൈറ്റ് കളർ വണ്ടിയായിരുന്നു. കസ്റ്റമറിന് അങ്ങനെ പ്രത്യേകിച്ച് വണ്ടിയെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. നമ്മളുടെ സ്പെക്കിലനുസരിച്ചിട്ട് പണിത് ഓരോന്നോരോന്നെ പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്തത്. അപ്പോൾ പുള്ളി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇൻസ്റ്റയിൽ പറഞ്ഞു കൊടുക്കും. ഇൻസ്റ്റയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പുള്ളി അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് അറിഞ്ഞാൽ മാത്രം നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മീറ്റേഴ്സ്, ടയേഴ്സ് ഫുൾ വണ്ടി ഓൾറെഡി 4 സ്പീഡ് വണ്ടിയായിരുന്നു. A2Z വണ്ടി ഫുൾ 5 സ്പീഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഗിയർ ബോക്സ്, എൻജിൻ കവേഴ്സ്, സിലിണ്ടർ ഹെഡ്, കാർബറേറ്റർ എല്ലാം 5 സ്പീഡിൻ്റെ സ്പെക്കിലാണ് പണിതേക്കുന്നത്. ചേംബർ തൃശ്ശൂർ പ്രശാന്ത് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ചേംബറാണ്. പിന്നെ ഈ സ്വിംഗ് ആം വന്നത് കിങ്ങിൻ്റെ സ്വിംഗ് ആമാണ്. ഷോക്ക് വന്നത്
ഫിനിക്സിൻ്റെ ഗ്യാസ് ബില്ലിൻ്റെ ഷോക്കാണ്. റിമ്മ എൻഡൈസറിൻ്റെ റിമ്മാണ് ഇട്ടേക്കണത്. എൻഡൈസറിൻ്റെ അല്ലേ? എൻഡൈസറിൻ്റെ റിമ്മിൽ സ്റ്റഡ് ടയർ ഇട്ടേക്കണത്. ഇത് ഗ്രാബ് വന്നിരിക്കുന്നത് ഡ്യൂക്കിന് കസ്റ്റം തന്നെയാണ്. അത് നമ്മൾ ഇസ്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ്. ഈ ഇതിൻ്റെ അപ്പോൾസറി ഒരു 3D എഫക്റ്റിൽ വന്ന ടൈപ്പ് അപ്പോൾസറി ആണ് സീറ്റിൽ ചെയ്തേക്കണത്. ഈ വർക്ക് മാത്രം 1000 രൂപ തന്നെ ഒരു വർക്കാണ്. ആ ഒരു സീറ്റിൻ്റെ വർക്കിന് മാത്രം? വർക്കിന് മാത്രം. പിന്നെ നമ്മൾ മാറ്റ് ബ്ലാക്ക് വന്ന പോർഷനിലെല്ലാം കാർബണിൻ്റെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാർബൺ ഫൈബറിൻ്റെ സ്റ്റിക്കറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു ഡിപ്പിംഗ് ആണ്. ഡിപ്പിംഗ് പോലെ തോന്നിക്കുന്ന രീതിയിൽ സ്റ്റിക്കർ വർക്കാണ് ചെയ്തേക്കണത്. കസ്റ്റമറിന് അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തതാണ്. ഈ എഞ്ചിന്റെ ഭാഗങ്ങളെല്ലാം ഈ ഗ്രാഫിക്സ് വന്നിരിക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത് ഇതിന്റെ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് കോട്ടിങ്, ലൈറ്റ് വർക്ക് എല്ലാം കലൂര് ഗോഡ്ഫ്രീ എന്ന് പറഞ്ഞ ചേട്ടനാണ് ചെയ്തു തന്നത്. ഓൾമോസ്റ്റ് ഇതിന്റെ എല്ലാ ലൈറ്റ് വർക്കും ഗോഡ്ഫ്രീ എന്ന് പറഞ്ഞ ചേട്ടനാണ് ചെയ്തു തന്നത്. കോട്ടിംഗ് ആയാലും എല്ലാം RPF ഓപ്ഷൻ, ഡിസ്ക് ബ്രേക്ക്, സിഞ്ഞാമ എല്ലാം പുള്ളി ചെയ്യുന്നത്. പിന്നെ ഈ ഹെഡ്ലൈറ്റ് ഇത്തിരി സ്പെഷ്യലായിട്ട് ചെയ്താണ്. ഇത് മെയിനായിട്ട് സ്പ്ലെൻഡറിലൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ്. ഈ സെറ്റിൽ ഇച്ചിരി റെയറായിട്ടാണ് കണ്ടുവന്നത് ഈ ടൈപ്പ് ഹെഡ്ലൈറ്റ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ മാസ സിലിണ്ടർ വന്നത് സുസുക്കി സിയൂസ് എന്ന് പറഞ്ഞ അതിൻ്റെ മാസ സിലിണ്ടറാണ്. സുസുക്കി സിയൂസ് സിയൂസിൻ്റെ മാസ സിലിണ്ടറാണ്. എസ്കോർട്സിൻ്റെ ഒരു ലോഗോ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ A2Z ലൈറ്റ് ആയാലും സ്പീഡോമീറ്റർ ആയാലും എല്ലാം പക്കാ വർക്കിംഗ് കണ്ടീഷനാണ്. പിന്നെ എന്താണ് എടുത്തു പറയാനുള്ള ഒരു ഈ പെയിന്റിംഗ്, നമ്മുടെ വണ്ടിയുടെ പെയിന്റിങ്ങിനെ പറ്റി പറയാമോ? പെയിന്റിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഇത് കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഞങ്ങളുടെ പെയിന്ററെ പെയിന്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇതിന്റെ വർക്ക് എന്ന് പറയുന്നത് എല്ലാ വർക്കും A to Z ഗ്രാഫിക്സ് വർക്കാണ്. പെയിന്റിങ് ഹാൻഡ് ജോബാണ്. കംപ്ലീറ്റ് ഓരോ പോർഷൻസും മാസ്ക് ചെയ്ത് വെച്ചിട്ട് കളർ ഷെയ്ഡ് ഞാൻ തീം ഓരോന്ന് സെലക്ട് ചെയ്ത് പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്. ഇതൊരു ഫോറിൻ മോട്ടോക്രോസ് ബൈക്കിൻ്റെ ഗ്രാഫിക്സ് ആണ്. അതായത് അങ്ങനെ ലിങ്ക് വരച്ചെടുത്ത് ഏകദേശം ഇങ്ങനെ പ്ലാൻ പോലെ ആക്കിയെടുത്തിട്ട് ഈ സെറ്റിൽ കസ്റ്റം ചെയ്ത് നോക്കിയിട്ട് വരച്ചെടുത്ത് പെയിൻറ് ചെയ്തതാണ്. പിന്നെ മെയിനായിട്ട് ഈ എൻജിൻ്റെ വർക്ക്, എൻജിനിൽ ഒട്ടിച്ചിരിക്കുന്ന വർക്ക് മാത്രം സ്റ്റിക്കറിൻ്റെ വർക്കുള്ളൂ. ബാക്കിയെല്ലാം ഈ എൻജിൽ ചെയ്തിരിക്കുന്ന വർക്ക് മാത്രം സ്റ്റിക്കറിൻ്റെ വർക്കുള്ളൂ. ബാക്കിയെല്ലാം പെയിന്റിംഗ് ജോബാണ്. ഈ വരുന്ന ഇതെല്ലാം പെയിന്റിംഗ് അല്ലേ? നോർമലി നമ്മളിപ്പോ ഏത് വണ്ടി എടുത്താലും ഇതെല്ലാം സാധാരണ നോർമലി അവരുടെ സ്റ്റിക്കറല്ലേ ചെയ്യാറ്. അപ്പൊ ഒരു വ്യത്യാസമല്ല, നമ്മൾ സ്റ്റിക്കർ ചെയ്യുന്നതിന്റെ അതേ ഒരു ഫിനിഷിംഗ് തന്നെയാണ് ഇത് പെയിന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത്രയും ഫിനിഷിംഗ് ആണ്. ഫീൽ ചെയ്ത് കൈ ഓടിച്ചു നോക്കിയാലാണ് മനസ്സിലാവുള്ളൂ. ശരിയാ, ഞാനും എനിക്കും ആദ്യം ഒരു ഇതായിരുന്നു. ഞാൻ ഇപ്പൊ തൊട്ട് നോക്കി, പുള്ളി പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമായില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തൊട്ട് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത് സ്റ്റിക്കറല്ല എന്തായാലും. ഈ ഫ്രണ്ട് മഡ്ഗാർഡ് വന്നിരിക്കുന്നത് ഇത് മൊത്തം, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് മൊത്തം തന്നെ ഗ്രാഫിക്സ് വന്നിരിക്കാം കേട്ടോ. ഇത്രയും ട്രാക്ടർ റേസിംഗ് ഗ്രാഫിക്സ് ആണ്. ഓക്കെ, നമുക്ക് ആ അപ്പൊ ഈ സിംഗാം വന്നിരിക്കുന്നത് സിംഗാം കിങ്ങിന്റെ സിംഗാമാണ്. RS കിങ് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങണ മലേഷ്യൻ വണ്ടികളിൽ വന്ന. അപ്പൊ മലേഷ്യൻ ഇമ്പോർട്ട് ചെയ്തെടുത്താലേ അത് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് സ്പെയർ കിട്ടൂലേ? ബാംഗ്ലൂരിൽ ഇൻസ്റ്റാ പേജിലൊക്കെ ഒരുപാട് കേരളത്തിലായാലും ഒരുപാട് ഇൻസ്റ്റാ പേജ് ഉണ്ട്. ഇൻസ്റ്റാ പേജിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സിംഗാമ അവൈലബിൾ ആണ്. കിങ്ങിന്റെ സിംഗാമ എന്ന് പറയുന്നത് അവൈലബിൾ ആണ്. ഒരു 8 to 8500 ആ റേഞ്ച് എന്തോ ഉണ്ട്. അതല്ലേ, 8500 ഞാൻ നോക്കട്ടെ. അപ്പൊ ഈ വണ്ടി ഇത്രയും നമ്മൾ ഈ റീസ്റ്റോർ ചെയ്ത് മോഡിഫൈ ചെയ്ത് എടുത്തതിന് ഏകദേശം ടോട്ടൽ എത്ര കോസ്റ്റ് വന്നു? ഓൾമോസ്റ്റ് നോക്കിയിട്ടില്ല, ബില്ല് കസ്റ്റമറിന് ബില്ല് കൊടുത്തിട്ടില്ല. ഇത് ഒരുപാട് നാളായതുകൊണ്ട് ഓരോന്ന് ഞാൻ ആലോചിച്ചൊക്കെ എഴുതണുള്ളൂ. ഓൾമോസ്റ്റ് ഇതില് ഒരു 1 lakh അടുത്ത് വർക്കിനായിട്ടുണ്ട്. അപ്പൊ 1 lakh രൂപയുടെ വർക്ക് ചെയ്തൊരു വണ്ടിയാണ് നമ്മുടെ ഈ ഫ്രണ്ട് ഇരിക്കുന്നത് കേട്ടോ. എന്റെ അളിയ സീൻ സാധനം. അപ്പോ അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ വണ്ടി ഇങ്ങനെ കൊണ്ടുവച്ചാൽ 2-3 lakh രൂപയ്ക്ക് വാങ്ങിച്ചോണ്ട് പോകാൻ ആൾക്കാർ ക്യൂ ആയിരിക്കും. അപ്പൊ 1 lakh രൂപയുടെ പണി എന്ന് പറഞ്ഞാൽ ചെറിയ പണിയാണ് നമുക്ക് പറയാല്ലേ. വണ്ടി കൺവേർട്ടൊക്കെ ചെയ്യാൻ ഒരുപാട് കാശായി. ഗിയർ ബോക്സ് RXZ സ്പെയർ എന്ന് പറഞ്ഞാൽ RXZ യമഹ 2-സ്ട്രോക്ക് വണ്ടിയുടെ ഏത് വണ്ടിയുടെയും 2-സ്ട്രോക്ക് വണ്ടിയുടെ സ്പെയർ ഡേ ബൈ ഡേ വില കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് സ്റ്റോക്കിന്റെ അവൈലബിലിറ്റി കുറവായോണ്ടായിരിക്കും അത്രയും വില കൂടുന്നത്. കുറവായതുകൊണ്ടും ഓരോ സ്പെയർ, ജെനിയൻ സ്പെയർ ആയാലും മോയി സ്പെയർ ആയാലും റിമ്മിന്റെ റേറ്റൊക്കെ, എൻഡൈസിന്റെ റിമ്മിന്റെ റേറ്റൊക്കെ ഭയങ്കരമായിട്ട് വില കൂടി. എല്ലാ സ്പെയർസിനും ഡേ ബൈ ഡേ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 6 months കഴിഞ്ഞാൽ പിന്നെ
ഒരു 50 രൂപ 60 രൂപ വില കൂടിയിട്ടാണ് ഓരോ സ്പെയർ വന്നത്. അതുകൊണ്ടാണ് ഒരു വണ്ടി പണ്ട് കാലത്ത് ഒരു വണ്ടി റീസ്റ്റോർ ചെയ്ത് ഇറക്കുമ്പോൾ ഇത്രയും കാശ് വരുന്നില്ലായിരുന്നു. ഇപ്പൊ ഓരോ വണ്ടി റീസ്റ്റോർ ചെയ്ത് ഇറക്കുമ്പോഴത്തേക്കും നല്ല എമൗണ്ടാണ് വന്നത്. പിന്നെ അങ്ങനത്തെ ഒരു കസ്റ്റമേഴ്സ് ആണ് വരാറ് നമുക്ക്. മീൻസ് കാശ് നോക്കാത്ത ആൾക്കാർ അങ്ങനെ അങ്ങനെയുള്ളവരാണ് ഇതുപോലത്തെ വണ്ടിയൊക്കെ ഇതുപോലെ റീസ്റ്റോർ ഇത്രയും നന്നായിട്ട് റീസ്റ്റോർ എടുക്കുള്ളൂ. ഇപ്പൊ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോ നോർമൽ ചെയ്യണ പോലെ അല്ല, എല്ലാം മോഡിഫൈഡ് ആണ്, എല്ലാത്തിനും ക്യാഷ് ആവും. പിന്നെ നമുക്ക് ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരില്ലേ? ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമറിനെ വേണമെങ്കിൽ സാധാ സിങ്ങാമ യൂസ് ചെയ്യാം. അതിന് ആ വണ്ടിയിൽ ഉണ്ടായതാണ്. 8500 ഇതിൽ തന്നെ നമുക്ക് കുറയ്ക്കാം. മോഡിഫിക്കേഷൻ ആ ഒരു കൺസെപ്റ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുണ്ടെങ്കിൽ ഇതിലോട്ട് തന്നെ വന്നാലാണ് അതിനോട്. അപ്പൊ അതെ, ഈ ഇരിക്കുന്ന ഒരു സിങ്ങാമിന്റെ വിലയാണ് ഈ പറഞ്ഞ 8500. നമ്മൾ മലേഷ്യയിൽ നിന്ന് ബാംഗ്ലൂർ വരെ വഴി ഇമ്പോർട്ട് ചെയ്ത സാധനമാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഭയങ്കര രസമാണ്. അതിന്റെ കളർ കോഡും അതൊക്കെ വേറെ ലെവലിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ മീറ്ററിന്റെ ഭാഗത്തേക്ക് വരാം കേട്ടോ. സ്പീഡോ മീറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ സാധാ RXZ ഒറിജിനൽ സ്പീഡോ മീറ്റർ അസംബ്ലിയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. കീ സെറ്റ് അസംബ്ലി പുതിയതാണ്. ഹാൻഡിൽ ബാർ കസ്റ്റമറിന്റെ ടൈപ്പ്, ഇപ്പോൾ ഷോർട്ട് ബാർ എന്ന് പറയുന്ന ടൈപ്പ് ഹാൻഡിൽ ബാർ ആണ്. ഈ ഹാൻഡിൽ ബാറിന്റെ ക്രൗൺ വന്നിരിക്കുന്നത് MT ആണ്, YAMAHA MT വന്നതാണ്. ഡോമിനോടെ ത്രോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മാസ് സിലിണ്ടർ എന്ന് പറയുന്നത് നമ്മൾ സുസുക്കിയുടെ ZUS എന്ന് പറഞ്ഞ വണ്ടിയാണ്. ട്രാൻസ്പെറൻറ്റ് ടൈപ്പാണ്. നമുക്ക് ഫ്ലൂയിഡ് ലെവൽ നമുക്ക് കാണാൻ അറിയാൻ പറ്റും. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിനൊക്കെ വേണ്ടി ഓരോ സെപ്പറേറ്റ് സ്വിച്ചസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം മെഹയിൽ വന്ന ഒറിജിനൽ സാധനങ്ങളാണ്. ഇതിൻ്റെ ലിവേഴ്സൊക്കെ മേടിച്ചിട്ട് ബഫ് ചെയ്ത് എടുത്തേക്കണേന്. ഇതിൻ്റെ എൻജിൻ കേസിൻ്റെ സെൻറ്ററൊക്കെ ബഫ് ചെയ്തിട്ടുണ്ട്. സിലിണ്ടറിൻ്റെ സൈഡ് ബഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഫുട്ട്റസ്റ്റ് വന്നത് FC ഫ്രണ്ട് ഫുട്ട്റസ്റ്റ് ആണ്. ബാക്കിലെ ഷോക്ക് വന്നിട്ട് ഫിനിക്സിൻ്റെ ഷോക്ക് ഗ്യാസ് ഫിൽ ടൈപ്പ് തന്നെയാണ്. ഇച്ചിരി പാടാണ് കിട്ടാൻ. സ്പെയറിലൊക്കെ ചോദിച്ച് ഒരുപാട് അന്വേഷിച്ച് നടന്നാലാണ് നമുക്ക് ഈ ഫിനിക്സിൻ്റെ ഗ്യാസ് ഫിൽഡ് ഷോക്ക് കിട്ടുള്ളൂ. ഈ മോഡലിൽ അപ്പാച്ചിയുടെ ഹങ്കിൻ്റെയൊക്കെ ഷോക്ക് മാച്ചായിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ഷോക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. 5-speed സ്പ്രോക്കറ്റ് കിറ്റാണ് ആഡ് ചെയ്തേക്കണത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തായാലും നല്ല പണി എടുത്തിട്ടുണ്ട് പുള്ളി ഇതിനകത്ത്. നല്ല രീതിയിൽ സമയവും ചിലവാക്കിയിട്ടുണ്ട്, അതുപോലെ പൈസയും ചിലവാക്കിയിട്ടുള്ളൊരു വർക്കാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫിനിഷിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുവാൻ തന്നെ സാധിക്കും. അപ്പൊ അത്ര കിഡിലോസ്കി ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. വേറെ ലെവലാണ് വണ്ടി, വേറെ മൂഡാണ്. അപ്പൊ നമുക്ക് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൂടി നോക്കാം, അതിന്റെ എക്സോസ് നോട്ട് കൂടി കേട്ട് നോക്കാം. അപ്പോ റോജിട്ടാ, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇതുപോലത്തെ 2-stroke വണ്ടി നിങ്ങക്ക് റീസ്റ്റോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടു തന്നെ, അപ്പൊ അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണോ ഇപ്പോഴും? 2-stroke വണ്ടി ചെയ്യുന്നത് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം പെയിന്റേഴ്സിന്റെ അവൈലബിലിറ്റി കുറവാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു പെയിന്ററിന്റെ അടുത്ത് തന്നെയാണ് വർക്ക് പെയിന്ററിന് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു വണ്ടി ഇറങ്ങിപ്പോയാൽ അപ്പൊ തന്നെ രണ്ട് വണ്ടി എന്തായാലും അവിടെ സ്റ്റോക്കായിട്ട് നിൽക്കണ്ടാവും. പെയിന്റിങ്ങിനും കുറച്ച് കുറച്ച് ലൈറ്റ് വർക്കിനൊക്കെ ചെയ്യാനാണ് നമുക്ക് താമസം വന്നത്. ബാക്കി റീസ്റ്റോറേഷൻ ഇപ്പോൾ നമുക്ക് എന്ത് വണ്ടി റീസ്റ്റോർ ചെയ്ത് ഏത് മോഡലിൽ വേണമെങ്കിലും. ചില കസ്റ്റമേഴ്സിന് സ്റ്റോക്കായിരിക്കും ഇഷ്ടം. സ്റ്റോക്ക് കണ്ടീഷനിൽ പണി ചെയ്യാനാണെങ്കിൽ വലിയ സമയം വരില്ല. മോഡിഫിക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് ടൈം കൂടുതൽ വന്നല്ലേ. ടൈം നമുക്ക് ഏറ്റവും കൂടുതൽ വന്നത് മോഡിഫിക്കേഷനാണ്. കാരണം ചേംബർ ആണെങ്കിൽ ചേംബർ നമ്മൾ പോർട്ട് ചെയ്യണനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ചേംബർ അടിക്കുന്നത്. അങ്ങനെ ചേംബർ അടിക്കുമ്പോൾ ചേംബർ അടിക്കുന്ന ചേട്ടൻ്റെ താമസം, അയാളുടെ ഇത് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ നിശ്ചിത ഒരു സമയം നമുക്ക് പറയാൻ പറ്റില്ല. മാക്സിമം നമുക്കൊരു 3-4 മന്ത്സിനുള്ളിൽ ഓൾമോസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും
ഓരോരോ ഇത് വരും. ഇനിയിപ്പോ മഴ തുടങ്ങാൻ പോണു. ആ അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ, കാലാവസ്ഥ പ്രശ്നങ്ങൾ എല്ലാം ഇതിനെ അഫക്ട് ചെയ്യൂ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ റോജി ചേട്ടന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, അത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. പുള്ളിക്ക് ഒന്ന് ഒരുപാട് വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്, പുള്ളിക്ക് ഒത്തിരി വർക്കും തിരക്കളൊക്കെ ഉള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിന്റെ ഇൻസൈഡ് ഞാൻ കൊടുത്തേക്കാം. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ആ പുള്ളി ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കാൻ കേട്ടോ. പുള്ളി പറഞ്ഞുതരാം, അടിപൊളി കമ്പനിയാണ് പുള്ളി, ഒരു കുഴപ്പമില്ല, പുള്ളിയോട് ചോദിക്കാം. അപ്പൊ എന്തായാലും ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ പോവാണ്. ഇതിന്റെ പവറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാം. അപ്പോ അപ്പൊ എന്റെ പൊക്കെ ഒരു 5.5 ആണ്. എനിക്ക് അത്യാവശ്യം പ്ലാന്റഡ് ഫുഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും രണ്ടു കാലം താഴെ എത്തുന്നുണ്ടോ. വണ്ടിയും നമ്മുടെ റോഹിത് ചേട്ടനെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. അപ്പൊ പുള്ളിനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, മറക്കരുത്. അപ്പൊ പുള്ളിനെ ഇതുപോലെ റിസോർട്ടിന് ആവശ്യമുള്ളവരെല്ലാം പുള്ളിനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇനിയും പുതിയൊരു വണ്ടിയും വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നവരെ, ബൈ ബൈ.